നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഐഎസ്എല്ലിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഫൈനലിലേക്ക് കടന്നിരിക്കുന്നു. സെമി ഫൈനലിലെ രണ്ടാം പാദ മത്സരം 1-1 സമനിലയിൽ അവസാനിച്ചെങ്കിലും അഗ്രിഗേറ്റ് സ്കോർ 2-1 വിജയവുമായിട്ട് ജംഷഡ്പൂരിനെ മറികടന്നുകൊണ്ട് ബ്ലാസ്റ്റേഴ്സ് ഫൈനലിലേക്ക് ഇടം പിടിച്ചു. ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഗോൾ നേടിയത് അഡ്രിയാൻ ലൂണയായിരുന്നു. ജംഷഡ്പൂരിൻ്റെ ഗോളിൽ പ്രണായ് ഹാൽദറിൻ്റെ വകയാണ്. മത്സരത്തിൽ മുന്നേറ്റ നിലയിൽ ആൽവരോ വാസ്കസ്, ജോർഗെ പെരാഡേസ് എന്നിവർ ഒരുമിച്ച് അണിനിരത്തിക്കൊണ്ടാണ് ഇവാൻ വുക്കുമനോവിച്ച് തൻ്റെ തന്ത്രങ്ങൾ മെനഞ്ഞത്. സഹൽ അബ്ദുൽ സമദിന് ഹാംസ്ട്രിങ് ഇഞ്ചുറി ആയതുകൊണ്ട് ഈ മത്സരം കളിച്ചിരുന്നില്ല. അഡ്രിയാൻ ലൂണയും നിഷുകുമാറും ആയുഷ് അധികാരിയും ലാൽ തദാങ്ങ കോൾഡ്രിങ്ങുമാണ് മധ്യനിരയിൽ ഉണ്ടായിരുന്നത്. കളിയുടെ തുടക്കം മുതൽ ബ്ലാസ്റ്റേഴ്സ് മികച്ച പ്രകടനം നടത്തി. 18-ാമത്തെ മിനിറ്റിലാണ് അഡ്രിയാൻ ലൂണയുടെ ഗോൾ പിറക്കുന്നത്. ആൽവരോ വാസ്കസിൽ നിന്ന് ലഭിച്ച പന്ത് മികച്ച രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ട് പെനാൽറ്റി ബോക്സിന്റെ പുറത്തുനിന്ന് അദ്ദേഹം തൊടുത്ത ഷോട്ട് ടി പി രഹനേഷിനെ മറികടന്നുകൊണ്ട് ജംഷഡ്പൂർ എഫ് സിയുടെ വലയിലേക്ക് എത്തുകയായിരുന്നു. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് ഏകപക്ഷീയമായ ഒരു ഗോളിന് മുന്നിലായിരുന്നു. രണ്ടാം പകുതിയിൽ ജംഷഡ്പൂർ എഫ് സി തിരികെ വരാനുള്ള ശ്രമങ്ങൾ നടത്തി, നിരന്തര ആക്രമണങ്ങൾ നടത്തി. ഒടുവിൽ പ്രണായ് ഹാൽദറിലൂടെ 50-ാമത്തെ മിനിറ്റിൽ ഒരു ഗോൾ അവർ മടക്കിയടിച്ചു. ആ ഗോളിന് മുമ്പ് അദ്ദേഹം കൈകൊണ്ട് ബോൾ നിയന്ത്രിച്ചു എന്നുള്ളത് വ്യക്തമായിരുന്നെങ്കിലും റഫറി അത് കണ്ടില്ല, ഗോൾ വിധിക്കുക തന്നെ ചെയ്തു. തുടർന്ന് അവർ നിരന്തര ആക്രമണങ്ങൾ വീണ്ടും നടത്തിയെങ്കിലും ബ്ലാസ്റ്റേഴ്സിന്റെ വലയിലേക്ക് ഒരിക്കൽ കൂടി പന്തെത്തിക്കാൻ അവർക്ക് കഴിയാതെ പോയപ്പോൾ 1-1 സമനിലയിൽ കളി അവസാനിച്ചു. 2-1 അഗ്രിഗേറ്റ് വിജയവുമായിട്ട് ബ്ലാസ്റ്റേഴ്സ് ഫൈനലിലേക്ക് കടന്നിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.